നമസ്കാരം. കൊറോണയിലെ വ്യാപനത്തിലെ പ്രധാന കുറ്റവാളി ചൈന തന്നെയാണ്. കോവിഡ് 19 വൈറസ് പടരുവാനും കാരണം ചൈനയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. വുഹാനിലെ വൈറസ് ലാബിൽ കൊറോണയുള്ള വവ്വാലുകളെ അലസതയോടെയാണ് കൈകാര്യം ചെയ്തത്. ഇതിലെ പിഴവാണ് മനുഷ്യരിലേക്ക് രോഗം എത്തിച്ചത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ലാബിൽ വവ്വാലുകളെ അലസതയോടെ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇതിനൊപ്പം ലോകരാജ്യങ്ങളുടെ സംയുക്ത അന്വേഷണ റിപ്പോർട്ടും ചൈനയ്ക്ക് എതിരാണ്. ചൈന മാത്രമാണ് ലോകത്തെ കൊറോണ വ്യാപനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. സത്യസന്ധമായ കാര്യങ്ങൾ മറച്ചുവെച്ച് കോവിഡ് പ്രതിരോധത്തിനുള്ള സാധ്യത ചൈന മുടക്കിയെന്നാണ് ആരോപണം. വുഹാനിൽ നിന്നാണ് രോഗവ്യാപനമുണ്ടായത് എന്നതിന് അതിശക്തമായ രഹസ്യാന്വേഷണ തെളിവുകൾ പോലും കിട്ടിയതായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ചിത്രങ്ങൾ പുറത്തുവന്നത്. കോവിഡ് 19 കുറിച്ചുള്ള അന്താരാഷ്ട്ര സംശയത്തിന്റെ കേന്ദ്രമായ ചൈനീസ് ലബോറട്ടറിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിലെ കുറവ് കാണിക്കുന്ന ചിത്രങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് ആസൂത്രിതമായി തന്നെ ഇല്ലാതാക്കി. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വുഹാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അതിന്റെ ലബോറട്ടറികളിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞരുടെ ഫോട്ടോകൾ നീക്കം ചെയ്യുകയും US നയതന്ത്രജ്ഞരുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എഡിറ്റ് ചെയ്യുകയും ചെയ്തു. കൊറോണ വൈറസുകൾ വഹിക്കുന്ന വവ്വാലുകളിൽ നിന്ന് സാമ്പിളുകൾ എടുക്കുവാൻ ഗുഹകളിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ കാണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിന്റെ ഒരു പേജ് എഡിറ്റ് ചെയ്തു. ശാസ്ത്രജ്ഞർ കുറഞ്ഞ സംരക്ഷണ ഉപകരണങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു. ബീജിംഗിലെ US എംബസിയിൽ നിന്നുള്ള സയൻസ് ആൻഡ് ടെക്നോളജി വിദഗ്ധനായ റിക് സ്വിറ്റ്സറുടെ 2018 മാർച്ചിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചതിനെക്കുറിച്ചുള്ള പരാമർശവും ഇൻസ്റ്റിറ്റ്യൂട്ട് നീക്കം ചെയ്തു. ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരുമായുള്ള ആശയവിനിമയത്തിനിടയിൽ പുതിയ ലാബിൽ ഉചിതമായ പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഗുരുതരമായ കുറവുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രതിനിധികൾ പോലും കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് ചൈനയെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്നത്. അതിനിടെ ചൈനയെ കുറ്റക്കാരനാക്കി വിവിധ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തുവന്നു. സാർസ് കോവ് 2 വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുമെന്ന കാര്യം മറച്ചുവെച്ചു ചൈന. വാക്സിൻ നിർമ്മാണത്തിൽ മറ്റ് രാജ്യങ്ങളെ സഹായിക്കുവാൻ തയ്യാറായില്ല എന്നും 5 Eyes രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളും എത്തുകയാണ്. വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചൈന മറച്ചുവെക്കുകയായിരുന്നുവെന്നും US UK കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ ചാരസംഘടനകളുടെ സംയുക്ത സംരംഭമായ 5 Eyes കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയൻ സാറ്റർഡേ ടെലഗ്രാഫാണ് രേഖകൾ പുറത്തുവിട്ടത്. ജനുവരി 23 വുഹാൻ ലോക്ക്ഡൌൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആയിരക്കണക്കിന് ആളുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് വ്യാപനത്തിന് കാരണം. രാജ്യാന്തര സുതാര്യതയ്ക്ക് നേരെ നടത്തിയ ആക്രമണമായിരുന്നു ചൈനയുടെ നടപടിയെന്നും 15 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. വിമർശകരുടെ വായടപ്പിക്കുന്ന നടപടിയാണ് ചൈന സ്വീകരിച്ചത്. കൊറോണ നേരിട്ടതിനെക്കുറിച്ച് ഓൺലൈൻ ഉയർന്ന സംശയങ്ങളും ചൈന നീക്കം ചെയ്തു. വൈറസിന്റെ ആദ്യഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചൈന മറച്ചുവെച്ചതാണ് ലോകമാകെ രോഗവ്യാപനത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടിലെ സൂചനകൾ. വുഹാനിലെ വെറ്റ് മാർക്കറ്റിന് സമീപത്തുള്ള വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നാണ് വൈറസ് പടർന്നത് എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. വവ്വാലുകളുമായി ബന്ധപ്പെട്ട വൈറസുകളെക്കുറിച്ച് അപകടകരമായ പരീക്ഷണങ്ങൾ തന്നെയാണ് ലാബിൽ നടക്കുന്നത്. വൈറസ് വ്യാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. ഇതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. ചൈന രോഗത്തെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും രഹസ്യമായി തന്നെ നശിപ്പിച്ചു. ലബോറട്ടറി സാമ്പിളുകൾ പോലും ഇല്ലാതാക്കി. വെറ്റ് മാർക്കറ്റ് സ്റ്റാളുകൾ അണുവിമുക്തമാക്കി. മറ്റ് രാജ്യങ്ങൾക്ക് സാമ്പിൾ നൽകിയില്ലെന്നും കുറ്റപ്പെടുത്തി. കോവിഡിന് കാരണമായ വൈറസുമായി ജനിതക ഘടനയിൽ 96% സാമ്യമുള്ള വവ്വാലുകളിൽ നിന്നുള്ള വൈറസുകളെക്കുറിച്ചാണ് ചൈനീസ് ലാബിലെ പഠനം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പടരുമെന്ന് 2015 തന്നെ കണ്ടെത്തിയിരുന്നു. ലക്ഷണങ്ങളില്ലാത്ത വൈറസ് വാഹകരെക്കുറിച്ചുള്ള വിവരങ്ങൾ ചൈന രഹസ്യമാക്കി വെച്ചു. വൈറസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്റർനെറ്റിൽ തിരയുന്നത് തടയുവാനായി ഡിസംബറിൽ തന്നെ സെർച്ച് എഞ്ചിനുകൾക്കും സെൻസറിംഗ് ഏർപ്പെടുത്തിയെന്നുമാണ് കുറ്റപ്പെടുത്തലുകളുള്ളത്.